നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തനിക്കും എന്താ തന്റെ പ്രണയത്തെ കുറിച്ച് എന്നോട് പറയാൻ തോന്നാത്തെ? ഞാനെന്തെങ്കിലും പറയുന്നു കരുതിയാണോ? പേടിയായിരുന്നു സച്ചേട്ടൻ, അതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. ഞാൻ എങ്ങനെ എടുക്കുന്നോ? താൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് വേണമെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തന്നെ അയാൾക്കൊപ്പം ഞാൻ ചേർത്ത് വെക്കും. പറയ്, ആരാ, എന്താ, എവിടെയാണെന്നൊക്കെ പറയ്, ഇപ്പൊ തന്നെ നമുക്ക് പോവാം. വേണ്ട സച്ചേട്ട, അദ്ദേഹത്തെ ഇനി എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അയാളുടെ മനസ്സെന്നറെ ഇപ്പോ മറ്റൊരു പെൺകുട്ടിയാ. എനിക്കവിടെ സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നും തന്നെ ചതിക്കാൻ പാടില്ല. അത് ആണുങ്ങൾക്ക് ചേർന്ന സ്വഭാവമല്ല. അതും തന്നെ പോലെ ഇത്രയും പാവമായൊരു പെൺകുട്ടിയെ. ഞാൻ സംസാരിക്കാം അയാളോട്. താമ്പറ, ആളാരാണെന്ന് ഇങ്ങനെ മനസ്സിനകത്ത് കൊണ്ടു നടന്ന് താൻ സങ്കടപ്പെടാതെ അത് ആരാണെന്നൊന്ന് പറ. എവിടെ പോയി റോമിയോ? കാണാനില്ലല്ലോ. ഓ, കുളിക്കാൻ കയറിയതാണോ? എനിക്ക് പറ്റിയ കമ്പനി. അടക്കം ഒതുക്കും തീരെയില്ല. ഇതാ കിടക്കുന്ന കണ്ടില്ലേ? നീ എന്തിനാ പോയി മുറി കയറിയത്? എനിക്ക് ഡ്രസ് മാറണം, നീ ഒന്ന് പോയേ. നേരം കാലം ഒന്നുമില്ലേ? ആകെ നാണക്കേട, എല്ലാം കഷ്ടം തന്നെ. നീ എന്തിനാ കരയുന്നത്? സങ്കടം വന്നിട്ട്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? ചേച്ചി വഴക്ക് പറഞ്ഞു. ചേച്ചി വഴക്ക് പറഞ്ഞതിന് കരഞ്ഞോണ്ട് നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? അവിടെ ഇരുന്ന് കരഞ്ഞാ പോരായിരുന്നോ? ഇല്ലെങ്കിൽ സോഫിയ പോരുന്ന് കരഞ്ഞൂടെ? അവരാരും എന്നെ ആശ്വസിപ്പിക്കില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കുന്നത് സന്ദീപ് മാത്രമല്ലേ? എന്റെ അനഘേ കണ്ടോ, സന്ദീപിന്റെ വിളി പോലും എന്റെ അനഘേന്നല്ലേ? അതുപോലെ ആരും വിളിക്കാറില്ല.
ഞാൻ പിന്നെ എവിടെ പോവാനാ? ശരി, നിന്നെ ഇപ്പൊ എന്തിനാ ചേച്ചി വഴക്ക് പറഞ്ഞത്? ഇവനോട് സെന്റി അടിച്ചാലേ കാര്യമുള്ളൂ. ഇപ്പൊ ഒരു കഥ ഉണ്ടാക്കണമല്ലോ. നിന്നോടാ ചോദിച്ചത് എന്തിനാ ചേച്ചി വഴക്ക് പറഞ്ഞെന്ന്. അനഘ, നീ ഇങ്ങനെ കരയില്ലേ? എന്താണെന്ന് വെച്ച കാര്യം പറ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ എന്ത് തെറ്റാ സന്ദീപ് ചെയ്ത് ഒന്ന് പറ. അത് ഏട്ടത്തിയുടെ ദേഷ്യം കൊണ്ടാവും. ഒന്നാമതേ അമ്പിളി ഏട്ടത്തി അടിച്ചതില് ഏട്ടത്തി കുറ്റബോധമുണ്ട്. ആ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെന്ന് കാണും. സാരമില്ല, പോടെ. കണ്ടോ, ഇതുപോലൊന്നും ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ടാ ഞാൻ ഓടി ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് കുറെ നേരം സന്ദീപിന്റെ അടുത്തിരുന്ന് സംസാരിക്കണം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ നോക്ക്, ഇത് രാത്രിയാ. നീ ഇങ്ങനെ എന്റെ മുറിയിൽ വന്നിരിക്കുന്ന ശരിയല്ല. എനക്ക് ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? അങ്ങനെ ചിന്തിക്കുന്നവര് ചിന്തിക്കട്ടെ, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അത് നമുക്കല്ലേ അറിയൂ. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയക്കണ്ടല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. നാളെ നേരം വിളിക്കട്ടെ. ഇപ്പൊ ഒന്ന് പോയി തരുമോ? അപ്പൊ ഞാൻ ശല്യമായല്ലേ? ആണോ? പറ ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് നാളെ സംസാരിക്കുന്നല്ലേ പറഞ്ഞോളൂ. നാളെ രാവിലെ സന്ദീപ് കമ്പനിയിൽ പോവും, വരുന്നത് രാത്രിയില്. അതിനിടയിൽ ഫോൺ വിളിച്ചാ പോലും എടുക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ വിളിക്ക, ഞാൻ ഫോൺ എടുക്കാം. ഷോ, ഉറപ്പായും എടുക്കണം. ഞാൻ വിളിക്കും. അതല്ലേ പറഞ്ഞത് എടുക്കാന്ന്. അപ്പൊ രാവിലെ കാണാം. എനിക്ക് പോവാൻ തോന്നുന്നില്ല സന്ദീപ്. അനക്കേ, നീ എന്റെ ഏട്ടത്തിയുടെ അനിയത്തിയാ. അത് ഇതുവരെ അറിയില്ലായിരുന്നോ? രാത്രി വിളിച്ച കോമഡി അടിച്ച് ഒന്ന് തരും. ഞാൻ എന്റെ കവിളി നീട്ടിത്തരാം. തല്ലിക്കോ. എന്താ തല്ലുന്നില്ലേ? എനിക്കൊരു അടിയുടെ കുറവുണ്ടെന്ന് സന്ദീപിന് തോന്നിയല്ലോ. ചിലപ്പോ സന്ദീപിന്റെ അടി കൊണ്ട് നന്നായാലോ? നേരം ഒത്തിരി എനിക്ക് നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല, എനിക്ക് വരുന്നുണ്ട്. കിടക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശദമായി നാളെ സംസാരിക്കാം. എനിക്ക് കിടന്ന ഉറക്കം വരില്ല സന്ദീപ്. എപ്പോഴും ഒരേ ചിന്തയാ, അതില് മൊത്ത സന്ദീപാ. അതുകൊണ്ടാ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അതും സന്ദീപിന്റെ അടുത്തിരുന്നോണ്ട്. ഈ മാരണത്തെ ഒഴിവാക്കാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ. ശരി, അപ്പൊ നമുക്ക് പുറത്ത് സോഫയിൽ ഇരുന്ന് സംസാരിക്കാം. നിനക്ക് പറയാനുള്ളതൊക്കെ പറ, ഞാൻ കേക്കാം. റിയലി? ഓ, യു ആർ സോ സ്വീറ്റ് സന്ദീപ്. എനിക്കിപ്പോ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നുന്നു. ഇതെന്താ ഇംഗ്ലീഷ് സിനിമയാ? ഡയലോഗ് പറഞ്ഞ പാടാൻ കെട്ടിപ്പിടിക്കാൻ. നീ അങ്ങോട്ട് നടന്നേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.